എൻ്റെ പേര് രതീഷ്. എൻ്റെ അമ്മ ഉഷ KR. ഈ 9 വെളുപ്പിന് അമ്മയ്ക്ക് ഒരു നെഞ്ചുവേദന പുറമേദന വേണ്ടി വന്നിട്ട് നല്ല വേർപ്പായിട്ട് ഞങ്ങളുടെ വീട് മാളയിലാണ്. അപ്പോൾ മാളയിൽ കൊണ്ട് ചെന്നപ്പോൾ അവർ കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് അവരെടുത്തില്ല. അതുകൊണ്ട് നേരെ ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴും അവരെടുത്തില്ല. അത് കോവിഡ് പോസിറ്റീവ് ആയത് മാത്രമല്ല അവിടെ അതിനുള്ള സജ്ജീകരണങ്ങളില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ നേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അവർ നമ്മളെ റെഫർ ചെയ്തത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ICUലേക്ക് കയറ്റണം, ഹാർട്ട് മേജർ അറ്റാക്ക് ആണെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് അവർ നമ്മളെല്ലാം കഴിഞ്ഞ് 2 ദിവസം ICUവിൽ കിടത്തി, 3-ാം ദിവസം വാർഡിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്സിജൻ ലെവൽ കുഴപ്പമില്ല, പിന്നെ ഹാർട്ട് കുഴപ്പമില്ല, പമ്പിങ് കുഴപ്പമില്ല, അങ്ങനെ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മേനെ നേരെ അതായത് ബുധനാഴ്ച കഴിഞ്ഞ് ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ച അമ്മേനെ ഡിസ്ചാർജ് ചെയ്യാണ് അവിടെ നിന്ന്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം അമ്മയ്ക്ക് കിടക്കാനും പറ്റുള്ള ഒരു കെട്ടക്കം വരെങ്കില്ല അമ്മയ്ക്ക്. അപ്പോൾ തന്നെ വീണ്ടും ഞായറാഴ്ച ശനി കഴിഞ്ഞ് ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച വീണ്ടും ഞങ്ങൾ ഇവിടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എടുക്കാൻ പറ്റില്ല, പിന്നെ അമ്മയ്ക്ക് ഹാർട്ടിലെ മറ്റേ ECGക്ക് വേരിയേഷനോ അങ്ങനെ ഒന്നും വേരിയേഷനൊരു മാറ്റമില്ല എന്ന്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെടുത്ത് അതേ ECG തന്നെ ഇവിടെയും കാണിക്കണം. അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു ഇളയമ്മയുണ്ട്, ഇളയമ്മയുടെ മോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എടുക്കുമെന്ന് അറിയാൻ വേണ്ടി അവൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് അവിടെ കാഷ്വലിറ്റി ചോദിച്ചപ്പോൾ അവർ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴാണ് അവർ ചോദിച്ചത് ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ECG എടുത്തിട്ടുണ്ടായെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു 1 മാസം മുമ്പ് അമ്മയുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ECGയും എല്ലാം എടുത്തിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഞങ്ങൾ ബ്ലോക്കിൻ്റെ കാര്യമൊന്നും അവർ ICUയിൽ കാണിച്ചിരുന്നില്ല. അങ്ങനെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് എന്നിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഈ സംഭവം. അപ്പോൾ ഇത് കോവിഡിൻ്റെ ഭാഗമായിട്ടെന്നാണ് ഇവിടുത്തെ ഡോക്ടർ സുജിത്ത് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ ബ്ലോക്ക് ഉണ്ട്, എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്യണം, പിന്നെ ഹൈ റിസ്ക് ആണ്, എന്ത് സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ധൈര്യം തന്ന ആൾ എല്ലാം ഭംഗിയായിട്ട് ചെയ്ത് ആൻജിയോഗ്രാം ചെയ്ത ശേഷം 4 ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തുകയും ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് മെയിനായിട്ടുള്ള 2 ബ്ലോക്ക് മാറ്റി ബാക്കി 2 ബ്ലോക്ക് മരുന്ന് കഴിച്ചാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞ് അങ്ങനെ ചെയ്തതും. ഇപ്പോൾ ആൾ നോർമലായി, ആൾ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. ട്യൂബിലൊക്കെ കൊടുത്തിരുന്ന ഭക്ഷണമൊക്കെ ഇപ്പോൾ നോർമലായിട്ട് ആൾ തന്നെ കഴിക്കുന്നുണ്ട്, പതുക്കെ നടക്കുന്നുണ്ട്. കോവിഡ് ഉണ്ടായിട്ടും ഇത്രയും ഹൈ റിസ്ക് ആയിട്ടും അമ്മയുടെ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അമ്മയുടെ ബ്ലോക്ക് മാറ്റാൻ ഞങ്ങളെ സഹായിച്ച ഡോക്ടർ സുജിത് സാറിനും പിന്നെ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് മാറ്റിയ ICU 8-ലെ നഴ്സുമാർക്കും പിന്നെ അത് കഴിഞ്ഞ് ICUവിൽ നിന്ന് ഇറക്കി വാർഡിലേക്ക് മാറ്റിയപ്പോൾ വാർഡ് 46-ലെ നഴ്സുമാർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം ഈ ലൂർദ് ഹോസ്പിറ്റലിനും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.